Aber നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാമിന് ഫോർത്ത് ചാപ്റ്റർ ഉണ്ടോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനിലാണ് ഡെഫിനറ്റ് ഫോർത്ത് ചാപ്റ്റർ ആസ് പെർ ദ സിലബസ് നമുക്ക് എക്സാമിനുണ്ട് പക്ഷെ എന്ത് ചെയ്യില്ല ഈ ചാപ്റ്ററിൽ നിന്ന് അവർ ആ ഫസ്റ്റ് ഹാഫ് പോർഷൻ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ ചോദിക്കുള്ളൂ ഡെഫിനറ്റ്ലി ആദ്യത്തെ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ഓക്കെ അപ്പൊ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ച സമയം കാണുമ്പോൾ മിസ്സ് എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കേണ്ടത് പഠിക്കേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ മിസ്സ് പറഞ്ഞുതരാം ഡെഫിനറ്റ്ലി ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോകേണ്ടത് റൈറ്റ് സോ നമ്മുടെ ചാപ്റ്റർ പേര് അവർ ഗവൺമെന്റ് വൺമെന്റ് എന്താ പറഞ്ഞാൽ അവർ ഗവൺമെന്റ് ഓക്കെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ഗവൺമെന്റിന്റെ മൂന്ന് ഓർഗൻസ് ആണ് ഏതൊക്കെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം ആൻഡ് നീതിന്യായ വിഭാഗം ഈ മൂന്ന് വിഭാഗത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നിയമനിർമ്മാണ വിഭാഗം ഓക്കെ നിയമനിർമ്മാണ വിഭാഗത്തെ കുറിച്ച് എന്താണ് നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്താണ് ചെയ്യുന്നത് നിയമങ്ങൾ നിർമ്മിക്കുന്നു കാര്യനിർവഹണ വിഭാഗം എന്താണ് ചെയ്യുന്നത് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ാണ് കാര്യനിർവണ വിഭാഗം എന്താണ് ചെയ്യുന്നത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി മൂന്ന് വിഭാഗങ്ങളാണ് വരുന്നത് നിയമം നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കുന്നു എക്സിക്യൂട്ടീവ് നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം നമ്മളൊക്കെ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളത് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു നിയമമാണ് ഫോർ വീലറിൽ പോകുന്ന സമയത്ത് അതായത് ബൈക്കിനു പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക റൈറ്റ് ഫോർ വീലിൽ സഞ്ചരിക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടുക ഇതൊക്കെ നിയമമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ മന്ത്രിസഭ കൂടിയിട്ട് നമ്മുടെ മന്ത്രിമാർ

അവരാണ് ഇന്റർപ്രറ്റ് ലോ നിയമത്തെ വ്യാഖ്യാനിക്കുന്നു ഈ നിയമം അനുസരിച്ച് ഇതാണ് ശരി ഇന്നയാൾ ശിക്ഷിക്കപ്പെടണം ഏതൊള്ള വരുന്ന ജുഡീഷ്യറിയിൽ നിന്നാണ് കോടതിയിൽ നിന്നാണ് ഓക്കെ അപ്പൊ അവരാണ് നിയമം വ്യാഖ്യാനിക്കുന്നത് ക്ലിയർ ആയില്ലോ നിയമം നിർമ്മിക്കുന്നു നിയമങ്ങള് നടപ്പിലാക്കുന്നു ആൻഡ് നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു മൂന്ന് വിഭാഗമാണ് നമുക്ക് അവിടെ ഓക്കെ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ നിയമ നിർമ്മാണ വിഭാഗം അപ്പൊ രണ്ട് ഹൗസസ് പാർലമെന്റിലെ രണ്ട് ഹൗസസ് ആണുള്ളത് ഏതൊക്കെയാണ് രണ്ട് ഹൗസസ് എന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുന്നത് രണ്ട് ഭാഗമാണ് പഠിച്ചിട്ട് പോകണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നിന്നാണ് രാജ്യസഭ ആൻഡ് ലോക്സഭ ഏതാണ് രാജ്യസഭയും ലോക്സഭ എന്ന് പറയുന്ന രണ്ട് വിഭാഗമാണുള്ളത് റൈറ്റ് അപ്പം രാജ്യസഭയുടെ ഫംഗ്ഷൻസ് എന്താ ലോക്സഭയുടെ ഫംഗ്ഷൻസ് എന്തെന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യും എക്സാമിന് പഠിച്ചിട്ട് പോകും റൈറ്റ് അപ്പം എന്താണ് രാജ്യസഭ എന്താണ് ലോക്സഭ നിയമങ്ങൾ നിർമ്മിക്കുന്നു നിയമങ്ങൾ നിർമ്മിക്കുന്ന ഇവിടെ പാർലമെന്റിലാണ് പാർലമെന്റിൽ രണ്ട് ആണ് ഒന്ന് രാജ്യസഭയും ഒന്ന് ലോക്സഭയും അപ്പം രാജ്യസഭയിൽ നമുക്ക് നോക്കാം പ്രത്യേകത എന്താണ് സ്പീക്കറാണ് അധ്യക്ഷം വഹിക്കുന്നത് ഓക്കെ ഇവിടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആരാണ് സ്പീക്കറാണ് ഫൈനലി ലോക്സഭയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ലോക്സഭയിലെ സ്പീക്കറാണ് അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത് ആൻഡ് ദൻ മൊത്തം ഇവിടെ എത്ര മെമ്പേഴ്സ് വരുന്നുണ്ട് ഫൈവ് ഫോർട്ടി ത്രീ മെമ്പേഴ്സ് വരുന്നുണ്ട് ഫൈവ് ഫോർട്ടി ത്രീ മെമ്പേഴ്സ് വരുന്നുണ്ട് രണ്ട് നോമിനേറ്റ് ചെയ്ത മെമ്പേഴ്സ് അതായത് സൊസൈറ്റിയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നല്ല സോഷ്യൽ സർവീസ് ചെയ്യുന്നു എന്ന് തോന്നുക ഏതെങ്കിലും രണ്ട് പേരെ ആർക്ക് നോമിനേറ്റ് ചെയ്യാം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാം പക്ഷെ ഇപ്പം അറ്റ് പ്രസൻറ്റ് അങ്ങനെ ഒരു കാര്യമില്ല കേട്ടോ അത് ഓർത്തിരിക്കാം ബ് ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അങ്ങനെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അറ്റ് പ്രസന്റ് അങ്ങനെയൊരു കാര്യമില്ല എന്നാണ് സത്യം അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൂടെ നമ്മൾ എന്ത് വേണം അതെങ്കിൽ പഠിച്ചോളാം രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാം ആൻഡ് തന്നെ എന്തുണ്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് എം പിമാരാണ് ഇവിടെ വന്നത്

ാണ് ഇവരെ നമ്മൾ വിടുന്നത് അങ്ങനെയെങ്കിൽ രാജ്യസഭയുടെ ലോക്സഭയിൽ നമ്മൾ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നേരെ രാജ്യസഭയിൽ പോകും അവിടെയും കൂടെ അത് പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് എടുത്തോ പ്രസിഡന്റ് സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഒരു കാര്യം നിയമമായിട്ട് വരുന്നത് ലോക്സഭ നമ്മൾ പഠിച്ചു രണ്ടാമത്തേതാണ് രാജ്യസഭ എന്താണ് രാജ്യസഭയുടെ പ്രത്യേകത ലോക്സഭയിൽ നിന്നാണ് എന്താണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് രാജ്യസഭയിൽ അധികം ആൾക്കാരില്ല ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെയുള്ളൂ എത്ര പേരാണ് ഇരുന്നൂറ്റി മുപ്പത്തി പേരാണ് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാം പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാം ഓക്കെ പ്രസന്റ് ഇല്ല എന്ന കാര്യം പന്ത്രണ്ട് പേരെ ഇവിടെ നോമിനേറ്റ് ചെയ്യാം ആൻഡ് ദെൻ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് നോൺ ആസ് കൗൺസിൽ ഓഫ് മെമ്പേഴ്സ് കാരണം ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുക നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട എം എൽ എമാർ അല്ലെ അതായത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കാണും ആയിരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള എം പിമാർ എം എമാർ കാണും അപ്പം എന്തുണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട എം എൽ എമാരെല്ലാം കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ടുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് റൈറ്റ് ആൻഡ് ദെൻ ഇവിടെ ഇവിടെ ആരാണ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഓക്കെ സ്പീക്കർ ആണ് ഇവിടെ ആരാണ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത്

നിയമനിർവ്വാഹണ ഭാഗം കാര്യനിർവഹണ വിഭാഗം ആൻഡ് ജുഡീഷ്യറി ഓക്കെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആണ് കണ്ടത് ലജിസ്ലേച്ചറിൽ മൂന്ന് ആണ് വരുന്നത് ഏതൊക്കെയാണ് നമ്മൾ കണ്ടത് ലോക്സഭ രാജ്യസഭ രാജ്യസഭയിൽ നിന്ന് നിയമ ബില്ല് പാസായ എങ്ങോട്ടേലും പ്രസിഡന്റ് സൈൻ വെക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് നിയമമായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ ആരാണ് ലോക്സഭ രാജ്യസഭ ആൻഡ് രാഷ്ട്രപതി ഇതിനടുത്ത കാര്യനിർവഹണ ഭാഗം കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് അവിടെ എന്താ ചെയ്യുന്നത് ഇംപ്ലിമെന്റ് ലോസ് നിയമം നടപ്പിലാക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത് അവിടെ ആരൊക്കെ വരുന്നത് അറിയുമോ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ബ്യൂറോക്രസി ജസ്റ്റ് ബ്യൂറോക്രസിക്യൂട്ടീവിൽ വരുന്നത് ബ്യൂറോക്രസി എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്റെ പോലീസുകാർ അതുപോലെ ആര് വരുന്നുണ്ട് മന്ത്രിസഭ മന്ത്രിമാർ എവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും അവിടെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ആൻഡ് ദൻ ഉദ്യോഗസ്ഥർ ഇവരൊക്കെയാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആളുകൾ ആൻഡ് ദൻ കോടതി നീതിന്യായ ഭാഗത്തിൽ ആരും പറഞ്ഞാൽ സുപ്രീം കോടതി വരും ഹൈക്കോടതി വരും ജില്ലാ കോടതി വരും സബ് കോടതി വരും മുൻസിഫ് കോടതി വരും ആൻഡ് ദൻ മജിസ്ട്രേറ്റ് കോടതി വരും ഓക്കെ ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കോടതി അല്ലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതി ഹൈക്കോട്ട് ഡിസ്ട്രിക്ട് കോർട്ട് സബ് കോർട്ട് മുൻസിഫ് കോർട്ട് ആൻഡ് ദൻ മജിസ്ട്രേറ്റ് കോർട്സ് ഓക്കെ ക്ലിയർ ആയാലോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ട് ഡെഫിനറ്റ്ലി പഠിച്ചിട്ട് പോകേണ്ടത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഏകദേശം ഐഡിയ കിട്ടിയില്ലോ ജുഡീഷ്യറി അല്ലെ എന്ത് ചെയ്യുന്നു ലെജിസ്ലേച്ചർ നിയമങ്ങൾ നിർമ്മിക്കുന്നു എക്സിക്യൂട്ടീവ് നിയമങ്ങൾ നടപ്പിലാക്കുന്നു ആൻഡ് ദെൻ ജുഡീഷ്യറി എന്ത് ചെയ്യുന്നുണ്ട് ആ നിയമങ്ങൾ ആയിട്ടാണോ നടപ്പിലാക്കിയത് ചെക്ക് ചെയ്യുന്നു ഇന്റർപ്രറ്റ് ലോസ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ ഡെഫിനറ്റ്ലി നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും ഓക്കെ ആൻഡ് ദൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ദെൻ താങ്ക് യു